വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും അത് ഉപേക്ഷിക്കണമെന്നുമുള്ള ഇലോൺ മസ്കിന്റെ പ്രസ്താവനയിൽ ചർച്ച മുറുകുന്നു. എതിർവാദങ്ങൾക്ക് എന്തും ഹാക്ക് ചെയ്യാനാകുമെന്ന് ഇലോൺ മസ്ക് മറുപടി നൽകിയപ്പോൾ അത് സാങ്കേതികമായി ശരിയാണെങ്കിലും പേപ്പർ വോട്ടിംഗിനേക്കാൾ വോട്ടിംഗ് യന്ത്രങ്ങളാണ് സുരക്ഷിതവും വിശ്വാസ്യത ഉള്ളതെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. കൂടുതൽ വിവരങ്ങളുമായി റോബിനുണ്ട്. റോബിൻ, അമേരിക്കയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു മസ്കിന്റെ പ്രസ്താവന. പക്ഷേ രാജ്യത്തെ കാര്യങ്ങളിലേക്ക് കൂടി ആ ചർച്ചകൾ വരികയാണ്. രാഹുൽ ഗാന്ധി അടക്കം രാജീവ് ചന്ദ്രശേഖർ അടക്കം അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? ആ ശരിയാണ് ശാലിനി, ഇത് അമേരിക്കയിലെ വോട്ടിംഗ് രീതിയും വോട്ടിംഗ് യന്ത്രത്തെയും പറ്റിയുള്ള പ്രസ്താവനയാണ് ഇലോൺ മസ്ക് നടത്തിയതെങ്കിലും അത് ചർച്ചയാവുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണ്. ഏറ്റവും ആദ്യം രാഹുൽ ഗാന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയത്. ഇന്ത്യയിൽ ഉയരുന്ന വിവാദമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ബ്ലാക്ക് ബോക്സുകളാണെന്നും ആർക്കും പരിശോധിക്കാൻ കഴിയാത്തതാണെന്നും രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. രാജീവ് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു സാമാന്യവൽക്കരണം നടത്തുന്നത് ശരിയല്ല. വിദേശ നിർമ്മിത ഇവിഎമ്മുകൾ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഇവിഎമ്മുകൾ ബ്ലൂടൂത്തും ഇന്റർനെറ്റും എല്ലാം കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ അത്തരത്തിലൊരു പുറത്തേക്കുള്ള ഒരു എക്സ്റ്റേണൽ ഇന്റർനെറ്റിനോ കണക്ഷനോ ഒന്നും സാധ്യമല്ലാത്തതാണ് എന്നും അതുകൊണ്ട് ഇത്തരം ഒരു പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമില്ല എന്നും ഇലോൺ മസ്കിന്റെ പ്രസ്താവനയിൽ ഉദ്ദേശിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. അതിനാണ് ഇപ്പോൾ ഇലോൺ മസ്ക് വീണ്ടും ഒരു മറുപടി നൽകിയിരിക്കുന്നത്. എന്ത് സാധനവും ഹാക്ക് ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് ഇലോൺ മസ്ക് പറയുകയായിരുന്നു. പക്ഷേ അത് സാങ്കേതികമായി ശരിയാണെങ്കിലും വോട്ടിംഗ് പേപ്പർ ഉപയോഗിച്ചുള്ള വോട്ടിംഗിനേക്കാളും എത്രയോ വിശ്വസനീയതയും ഒപ്പം തന്നെ സുരക്ഷിതവും ഉള്ളതാണ് ഇവിഎം വഴിയുള്ള വോട്ടിംഗ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മസ്കിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇനി പാർലമെന്റ് അടക്കം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ വിഷയം ഇനി പാർലമെന്റിൽ അടക്കം ഉന്നയിക്കപ്പെടുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ശരി റോബിൻ.